നമസ്കാരം, ഗ്യാലറിയിലേക്ക് സ്വാഗതം. ഫുട്ബോളിനെ സ്നേഹിക്കുന്നവർ ഒരിക്കലും മറക്കാൻ പാടില്ലാത്ത പേരാണ് സി വി സീനയുടേത്. 1986 മുതൽ 2010 വരെ ഇന്ത്യൻ ഫുട്ബോളിൽ നിറഞ്ഞുനിന്ന താരമാണ് സീന. ദാരിദ്ര്യത്തോടും ദുരിതങ്ങളോടും പോരാടി ജയിച്ച ജീവിതമാണ് അവരുടേത്. സീനയുടെ കളി കണ്ടിട്ടുള്ളവർ IM വിജയൻ്റെ ഒരു വനിതാ പതിപ്പായി സീനയെ വിലയിരുത്തിയിട്ടുണ്ട്. അതിനപ്പുറത്ത് ഇവർ പോരാടി തോൽപ്പിച്ച ജീവിത പരിസരങ്ങൾക്കും സമാനതകളുണ്ട്. വിജയന് കളിയിലൂടെ മികച്ച ഭൗതിക നേട്ടങ്ങൾ കൈവരിക്കാനായിട്ടുണ്ട്. എന്നാൽ കടുത്ത അവഗണനകളുടെയും അനാഥത്വത്തിൻ്റെയും കഥയാണ് സീനയുടേത്. ഒരു കളിക്കാരി എന്ന നിലയിൽ അവർ അർഹിക്കുന്നതിൻ്റെ ഒരു ചെറിയ ശതമാനം പോലും ലഭിച്ചിട്ടുണ്ടോ എന്ന് സംശയമാണ്. സീനയുടെ ജീവിതത്തിലൂടെയുള്ള ഒരു യാത്രയാണ് ഈ വാരം ഗ്യാലറി. ഇടയ്ക്ക് വിജയനെയും ഓർമ്മിക്കേണ്ടതുണ്ട്. IM വിജയനെ നിങ്ങൾ നന്നായി അറിയും. ഫുട്ബോൾ എന്നാൽ വിജയൻ എന്നാണ് നമുക്കർത്ഥം. വിജയന് മുമ്പും വിജയനൊപ്പവും വിജയന് ശേഷവും ആയിരക്കണക്കിന് പേർ ഇന്ത്യയിൽ പന്ത് കളിച്ചിട്ടുണ്ട്. എന്നാൽ വിജയനെന്ന് പറയുമ്പോൾ നമുക്കുണ്ടാകുന്ന അഭിമാനവും ആദരവും സ്നേഹവും ഒന്ന് വേറെയാണ്. ഇതേ വികാരമാണ് വിജയന്റെ കാര്യത്തിൽ കേരളത്തിന് പുറത്തുള്ള ഫുട്ബോൾ ആരാധകർക്കും ഉണ്ടാകുന്നത്. ഇന്ത്യയുടെ ഏതു കുഗ്രാമത്തിലും വിജയനെ അറിയാത്തവരുണ്ടാകില്ല. ഒരുപക്ഷെ നമ്മുടെ മുന്തിയ ക്രിക്കറ്റ് താരങ്ങൾക്ക് മാത്രം സിദ്ധിച്ചിട്ടുള്ളൊരു ഭാഗ്യമാണിത്. ദാരിദ്ര്യത്തോടും ദുരിതങ്ങളോടും വിട്ടുവീഴ്ചയില്ലാതെ പോരാടിയവനാണ് വിജയൻ. കാൽപന്താണ് ഭാവിയിൽ തന്റെ ജീവിതത്തെ നിലനിർത്താൻ പോന്ന മൂലധനമെന്ന് തിരിച്ചറിഞ്ഞിരുന്നു വിജയൻ. അതുകൊണ്ട് തന്നെ അയാൾ തന്റെ ജീവിതത്തെ ഉപാധികളൊന്നുമില്ലാതെ കാൽപന്തിന് സമർപ്പിക്കുകയായിരുന്നു. കുട്ടിക്കാലത്ത് തന്നെ അച്ഛനെ നഷ്ടപ്പെട്ട വിജയന് എല്ലാം അമ്മയായിരുന്നുവെന്നും നമുക്കറിയാം. പിന്നെ സ്കൂളിൽ വിജയനെ പഠിപ്പിച്ച അധ്യാപകർ, വിജയന്റെ പ്രതിഭയെ തിരിച്ചറിഞ്ഞ ചാത്തുണ്ണിയെപ്പോലെയുള്ള പരിശീലകർ, കെ കരുണാകരനെ പോലെ കായിക താരങ്ങളുടെ മൂല്യവും അതിന്റെ സാമൂഹ്യ പ്രസക്തിയും മനസ്സിലാക്കിയൊരു മുഖ്യമന്ത്രിയും, ഓരോ കാലത്തും ഇവർ ഓരോരുത്തരായി വന്ന് വിജയന്റെ തോളിൽ തൊട്ടിരുന്നു. അതുകൊണ്ടാണ് വിജയൻ എന്ന ഇതിഹാസത്തെ പൂർണമായ അർത്ഥത്തിൽ നമുക്ക് ലഭിച്ചത്. അല്പം വൈകിയാണെങ്കിലും അർജുന അവാർഡ് ഉൾപ്പെടെ സാങ്കേതികമായ സമ്മാനങ്ങളെല്ലാം ലഭിച്ചു. തീർച്ചയായും പത്മശ്രീയോ അതിനു മുകളിലോ വിജയൻ അർഹിക്കുന്നുണ്ടെന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. എന്നാൽ വർത്തമാനകാലത്ത് വൻതോതിൽ മൂല്യശോഷണം സംഭവിച്ചുപോയ അത്തരം പുരസ്കാരങ്ങളെ നിഷ്പ്രഭമാക്കുമാറ് ഇന്ത്യയിലെ മുഴുവൻ ഫുട്ബോൾ ആരാധകരും അവനെ ഹൃദയത്തിന്റെ ഭാഗമാക്കി കഴിഞ്ഞു. ബ്രസീലുകാർക്ക് പെലെയും അർജന്റീനക്കാർക്ക് മറഡോണയും ഇംഗ്ലീഷുകാർക്ക് ബെക്കാമും പോലെയാണ് ഇന്ത്യക്കാർക്ക് വിജയൻ. വിജയന്റെ കളിജീവിതത്തെയും വ്യക്തിജീവിതത്തെയും ഗ്യാലറി സമഗ്രമായി തന്നെ നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അതിപ്പോൾ വീണ്ടും ഓർമ്മിപ്പിക്കാൻ ഒരു കാരണമുണ്ട്. കളിജീവിതത്തിലും വ്യക്തിജീവിതത്തിലും വിജയനെ ഓർമ്മിപ്പിക്കുന്നൊരു വനിതാതാരം നമുക്കുണ്ട്. പേര് സി വി സീന. വിജയന്റെയും സീനയുടെയും വ്യക്തിജീവിതവും കളിജീവിതവും തമ്മിലുള്ള സാമ്യം അത്ഭുതകരമാണ്. എന്നാൽ വനിതാ താരമായതുകൊണ്ട് മാത്രം അവർ വിജയനോളം ആരാധകരുടെ മനസ്സിൽ പതിഞ്ഞിട്ടുണ്ടോയെന്ന് സംശയം. അതിന് കാരണം പക്ഷേ സീനയല്ല, നമ്മുടെ നാട്ടിലെ വനിതാ ഫുട്ബോളിന്റെ പരാധീനതകളും പരിമിതികളുമാണ്. അവയെ സ്വന്തം പ്രതിഭയും സമർപ്പണവും കൊണ്ട് മറികടക്കാൻ സീനയ്ക്ക് കഴിഞ്ഞു എന്നതാണ് പ്രധാനം. സീനയെ മലയാളികൾ വിജയനെ പോലെ അറിഞ്ഞില്ല എന്നത് ശരിയാണ്. പക്ഷേ ബംഗാളിനും ഗോവയ്ക്കും മണിപ്പൂരിനും ബീഹാറിനും സീനയെ നന്നായി അറിയാം. അവരിപ്പോഴും സീനയെ ആദരവോടും അഭിമാനത്തോടും കൂടി ഓർക്കുന്നുണ്ടാകും.
90കളുടെ ഒടുവിൽ ബീഹാറിൽ സന്തോഷ് ട്രോഫിക്ക് തുല്യമായ ദേശീയ വനിതാ ഫുട്ബോൾ ടൂർണമെന്റ് നടക്കുമ്പോൾ സീനയുടെ കളിമികുവിനെ ചൂണ്ടിയാണ് കാണികളെ അവർ ഗ്യാലറിയിലേക്ക് ആകർഷിച്ചിരുന്നത്. അവിടുത്തെ പത്രങ്ങളെല്ലാം സീനയുടെ ആക്ഷൻ ചിത്രങ്ങൾ കൊണ്ടും അത് സംബന്ധമായ റിപ്പോർട്ടുകൾ കൊണ്ടും നിറയുമായിരുന്നു. ഇന്ത്യക്കാരുടെയും വിദേശ താരങ്ങളുടെയും അത്ഭുത പ്രകടനങ്ങൾ കണ്ട് കൺകുളിർത്തിട്ടുള്ള കൊൽക്കത്ത പത്രങ്ങളും ഗോവയിലെ പത്രങ്ങളും മണിപ്പൂരി പത്രങ്ങളും ഇതേ രീതിയിൽ ആവർത്തിച്ചിരുന്നു എന്ന് കേൾക്കുമ്പോൾ നാം മലയാളികൾ ലജ്ജിക്കണം. അവർ സീനയുടെ പ്രതിഭാശേഷി എന്തെന്ന് മനസ്സിലാക്കി? ഇതൊക്കെ വ്യക്തമായി അറിയാമായിരുന്നിട്ടും നമ്മൾ കേരളീയർ കഴിയുന്നിടത്തോളം അവരെ ഒഴിവാക്കി. വിജയനോളം തന്നെ വാഴ്ത്തപ്പെടേണ്ടതായിരുന്നു സീനയും. പക്ഷേ അതുണ്ടായില്ല. ഒരു വയസ്സിൽ അച്ഛൻ ഉപേക്ഷിച്ചു പോവുക, 12 വയസ്സിൽ അമ്മയെ നഷ്ടപ്പെടുക, ആകെ ഉണ്ടായിരുന്ന കുടിൽ വെള്ളപ്പൊക്കത്തിൽ നിലം പൊത്തുക, പിന്നെ അതും നഷ്ടമാവുക, സഹോദരങ്ങൾ അവരുടെ വഴിതേടി പോവുക, ഇങ്ങനെ പട്ടിണിയും ദുരിതങ്ങളും അനാഥത്വവും നിറഞ്ഞതായിരുന്നു സീനയുടെ ബാല്യം. വിശപ്പടക്കാൻ അയൽ വീടുകളുടെ പിന്നാമ്പുറങ്ങളിൽ കാത്തുകിടന്ന കാലം കൂടിയാണത്. ഇതിനോടെല്ലാം പടവെട്ടിയാണ് ഇന്ത്യൻ ഫുട്ബോളിൽ സീന നിറഞ്ഞു തുളുമ്പിയത്. തൃശൂർ കോർപ്പറേഷൻ സ്റ്റേഡിയത്തിന് വിളിപ്പാടകലെ കോലോത്തുംപാടത്തായിരുന്നു വിജയന്റെ ജനനം. കലൂർ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിന് സമീപം കളത്തിൽപ്പറമ്പിലായിരുന്നു സീനയുടെ ജനനം. ഇവിടെ തുടങ്ങുന്നു വിജയന്റെയും സീനയുടെയും ജീവിത സാമ്യങ്ങൾ. വിജയന്റെ കുട്ടിക്കാലത്ത് തന്നെ അച്ഛൻ മരിച്ചിരുന്നു. കൂലിപ്പണിയെടുത്തായിരുന്നു വിജയനെ അമ്മ വളർത്തിയത്. വിജയൻ ഇന്ത്യയിലെ മികച്ച കളിക്കാരനാകുന്നതും കളിയിലൂടെ ഭേദപ്പെട്ടൊരു ജീവിതം കെട്ടിപ്പടുക്കുന്നതും കാണാനുള്ള ഭാഗ്യം ആ അമ്മയ്ക്കുണ്ടായി. സീനയുടെ കാര്യത്തിൽ ഈ ഭാഗ്യവും നിഷേധിക്കപ്പെട്ടു. സീനയ്ക്ക് ഒരു വയസ്സുള്ളപ്പോൾ പിതാവ് വേലായുധൻ അമ്മയെയും 4 മക്കളെയും ഉപേക്ഷിച്ചുപോയി. പിന്നെ അമ്മ കാർത്യായനി മാത്രമായി ആശ്രയം. 4 മക്കളിൽ ഏറ്റവും ഇളയവളായിരുന്നു സീന. മക്കളെ പോറ്റാൻ ആ അമ്മ ചെയ്യാത്ത ജോലികളൊന്നുമില്ല. കൂലിവേല ചെയ്തും സമീപത്തുള്ള വീടുകളിൽ അടുക്കള ജോലി എടുത്തുമായിരുന്നു മക്കളെ പോറ്റിയത്. പട്ടിണിയും ദുരിതങ്ങളും നാൾക്കുനാൾ വർദ്ധിച്ചു. കനത്തൊരു വെള്ളപ്പൊക്കത്തിൽ ആകെയുണ്ടായിരുന്ന കൂരയും നിലം പൊത്തിയതോടെ ജീവിതം കൂടുതൽ ഇരുട്ടിലേക്ക് വഴുതി. പിന്നെ സർക്കാർ പാലാരിവട്ടത്ത് നൽകിയ മിച്ചഭൂമിയിൽ ഒരു ഒറ്റമുറി തീർത്തായിരുന്നു സീനയും കുടുംബവും കഴിഞ്ഞുകൂടിയത്. സീനയ്ക്ക് 12 വയസ്സുള്ളപ്പോൾ അമ്മയും മരിച്ചു. ഒപ്പം ചേച്ചിയുടെ വിവാഹവുമായി ബന്ധപ്പെട്ട് ഭൂമിയും കൈയൊഴിയേണ്ടി വന്നതോടെ സീനയും സഹോദരങ്ങളും തീർത്തും അനാഥരായി. അയൽവീടുകളുടെ പിന്നാമ്പുറങ്ങളിൽ അമ്മയോടൊപ്പം ഒരുപിടി വറ്റിനുവേണ്ടി കാത്തുനിന്ന നാളുകൾ സീനയുടെ മനസ്സിനെ ഇപ്പോഴും നീറ്റുന്ന ഓർമ്മകളാണ്. വസ്ത്രം മാറാൻ ഒറ്റമുറിക്കൂരയ്ക്ക് സമീപത്തെ കുറ്റിക്കാടുകളെ ആശ്രയിക്കേണ്ടി വന്ന ദുരിതകാലവും സീനയുടെ മനസ്സിൽ മാറാവ്രണങ്ങൾ പോലെയുണ്ട്. കുട്ടിക്കാലത്തെ നിരന്തരമായ പട്ടിണിയും രോഗങ്ങളെ ദൈവത്തിന്റെ കരുണയ്ക്ക് മാത്രം വിട്ടുകൊടുത്തുകൊണ്ടുള്ള കാത്തിരിപ്പും, വിശന്നു പൊരിയുന്ന മക്കളുടെ മുഖത്തു നോക്കി കണ്ണീർ വാർക്കുന്ന അമ്മയുടെ ചിത്രവും സീനയുടെ മനസ്സിൽ മങ്ങാതെയുണ്ട് ഇപ്പോഴും. ദുരിതങ്ങളിൽ നിന്ന് കരുത്താർജിച്ചതാണ് സീനയുടെ ജീവിതം. അനാഥത്വവും അവഗണനയും സൃഷ്ടിക്കുന്ന വേദനകൾ എന്താണെന്ന് സീനയ്ക്കറിയാം. അവർ കാണാത്തതോ അനുഭവിക്കാത്തതോ ആയ ദുരിതങ്ങൾ ഭൂമിയിൽ ഇനി ബാക്കിയില്ല. അമ്മയുടെ മരണത്തിനു ശേഷം മരട് കണ്ണാടിക്കടവിലെ വലിയച്ഛന്റെ വീടായ ശരോൺ വില്ലയായിരുന്നു സീനയുടെ അഭയകേന്ദ്രം. അപ്പോഴേക്കും സഹോദരങ്ങളെല്ലാം ജീവിതത്തിന്റെ മറ്റു വഴികളിലേക്ക് കടന്നിരുന്നു. 12 വയസ്സിനു മുമ്പ് അച്ഛനും അമ്മയും നഷ്ടപ്പെടുക, സഹോദരങ്ങൾ വേർപിരിഞ്ഞു പോവുക, സ്വന്തമെന്ന് പറയാൻ ഭൂമിയിൽ ഭൗതികമായതൊന്നും ഇല്ലാതിരിക്കുക. ഒരുപക്ഷെ കേരളത്തിലെന്നല്ല, ഇന്ത്യയിൽ തന്നെ ഇതിന് സമാനമായൊരു ജീവിതം മറ്റൊരു കളിക്കാരനോ കളിക്കാരിക്കോ അവകാശപ്പെടാൻ ഉണ്ടാകില്ല. എന്നാൽ ഈ ദുരിതങ്ങളൊന്നും സീനയെ തളർത്തിയില്ല, കൂടുതൽ കരുത്തു നൽകുക മാത്രമാണ് ചെയ്തത്. ഈ കരുത്താണ് പിന്നീട് ഇന്ത്യൻ വനിതാ ഫുട്ബോളിനെ കാൽക്കീഴിലാക്കാനും ആരാധകരുടെ മനസ്സിൽ ഇടം നേടാനും സീനയെ സഹായിച്ചത്. ഇന്ന് പരിശീലകയുടെ കുപ്പായത്തിലാണ് സീന. തന്നെപ്പോലെ ദുരിതബാല്യം വിധിക്കപ്പെട്ടവരുടെ ഉന്നമനത്തിനു വേണ്ടിയാണ് അവരുടെ പ്രവർത്തനങ്ങളും ജീവിതവും. അവരുടെ പഠനത്തിലും കളിയിലും സീനയുടെ ശ്രദ്ധ സജീവമാണ്. വലതുകൈ ചെയ്യുന്നത് ഇടതുകൈ അറിയരുത് എന്ന നിർബന്ധവും അവർക്കുണ്ട്. അതിനാൽ അതൊന്നും വിസ്തരിച്ച് മേനി നടിക്കുവാൻ തയ്യാറുമല്ല. ചുരുക്കത്തിൽ ഒരു കുടുംബജീവിതം പോലും വേണ്ടെന്ന് വച്ചാണ് ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ
അവർ വ്യാപൃതയാകുന്നത്. ആ പ്രവർത്തനങ്ങൾ കേരളത്തിലെ ഫുട്ബോളിന് മുതൽക്കൂട്ടാകണമെന്ന നിർബന്ധം പക്ഷേ സീനയ്ക്കുണ്ട്.